എന്താ പ്രശ്നം? സാർ എന്നെ ഒന്ന് സഹായിക്കണം. 200 രൂപ സമ്മതിച്ച ഞാൻ കാറിൽ കയറിയത്. ഇവിടെ വന്നപ്പോ അയാള് 400 രൂപ വേണമെന്ന് പറയുന്നു. ഇത് എവിടുത്തെ ന്യായം? ലഗേജ് തരില്ലത്രേ. എന്താണോ സാർ ഇതിൽ ഇടപെടണ്ട. പക്ഷെ എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ, കാരണം ഈ തൊപ്പി ഈ തലയിൽ കയറിപ്പോയില്ലേ. പെണ്ണുങ്ങൾ അടുത്ത് മേക്കിട്ട് കയറാ പോടോ. ആഹാ, താൻ പോവില്ലേ? എന്നാ സ്റ്റേഷനിൽ ചെന്ന് കണക്ക് തീർക്കാം. എന്താ എന്റെ നമ്പർ? KLD 9031. എവിടെ തന്റെ ലൈസൻസ് ബുക്കും? ഇത് കുറെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, പോടോ. വളരെ നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? പ്രഭാകരൻ കെ. വെറും കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട, സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ. ഇവിടെ പ്രഭാകരൻ നല്ല പേരാ, അതുകൊണ്ട് തന്നെ കളവും പിടിച്ചുപറിയും കുറവുവാ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഹലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ? 200 രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാവുന്നതാണോ? ഞാനെന്താ ചെയ്യേണ്ടത്? ഒരു 50 രൂപീസ് ഞാൻ എടുക്കണം. ക്ഷമിക്കണം, വാങ്ങില്ലെന്ന് കരുതി. ഇക്കാലത്ത് വാങ്ങുന്നവനാണ് മാന്യൻ. ആ പൈസ മേടിച്ച് ഏതായാലും ശരിയായില്ല. തൽക്കാലം നീ ഇതങ്ങോട്ട് പിടിക്ക്. ഞാൻ തരാനുള്ള 2,150 കുറയട്ടോ. ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി നീ അകത്താക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എപ്പോ വന്നു? ചകലും മുമ്പേ. ആ നാറാവിള ചേട്ടന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ വന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചെന്നെ പോക്കി. സത്യം പറയടി, ഇന്ന് എത്ര പേരെ പോക്കറ്റടിച്ചു? സത്യം പോകട്ടെ, ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന്. നിന്റെ ഈ കൊഞ്ചലും കൊച്ചേട്ടും കൂടിയൊക്കെ എന്നെ പോലെ പ്രായമുള്ളവരടുത്ത് മതി. അവൻ കൊച്ചനാ, വെറുതെ ഒരു ചീറ്റാക്കരുത് കേട്ടോ. ഞാൻ അവളെ ചോദ്യം ചെയ്യായിരുന്നു. ആ ചോദ്യം ചെയ്തൊക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ സാർ? ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് സാറ് ഈ വരുന്ന 23-ാം തീയതി ജോലിയിൽ നിന്ന് വരികയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. പരിപാടി ഉഗ്രമാക്കണം, കാര്യമായിട്ടൊരു പിരിവ് നടത്താം. അല്ല, നിർത്തിക്കാളാ, നീ പിരിച്ചോളം മതി. നീ എന്റെ ഷെയർ കടം പറയാതെ തന്നാ മതി. പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി, കാരണം അതെനിക്ക് കിട്ടില്ലെന്നറിയാം. പക്ഷെ കുര്യാക്കോസ് സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നീ അയാൾക്ക് കൊടുക്കാനുള്ള 135 രൂപ അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്താൽ വലിയ ഉപകാരം. ഇതുപോലെ നമുക്ക് കിട്ടാനുള്ള റിട്ടയർമെന്റ് സമയത്തൊക്കെ ആയിരിക്കും കിട്ടുക. കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്, കുര്യാക്കോസ് സാറിന്റെ സെൻഡ് ഓഫ് പരിപാടിയെ കുറിച്ച് ആലോചിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപവിതാ പൊലിയുന്നു. ഇല്ല, പൊലിഞ്ഞിട്ടില്ല, നമ്മോട് വിട പറയുകയാണ്. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോസ് സാറിനെ പുകഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ നിരണ്ടുവില്ലല്ലോ. ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി കോൺസ്റ്റബിൾ കെ പ്രഭാകരനെ നിങ്ങളുടെ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോസ്, അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ്. ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ? എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തായി PC അബ്ദുള്ള പ്രസംഗിക്കും. നമസ്കാരം. അങ്ങോട്ട് കൂടി കടത്തിക്കോ. മറുപടി പ്രശ്നത്തിനായി നമ്മുടെ കുര്യാക്കോസ് സാറിനെ ക്ഷണിച്ചോളൂ. സ്നേഹിതരെ, സഹപ്രവർത്തകരെ, ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ദുഃഖവളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസിച്ചു. ഹലോ, എത്ര നേരോട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു, എന്താ എത്ര ലേറ്റ് ആയത്? പ്രോബ്ലം ഒന്നുമില്ല, ഇറ്റ്സ് ഓക്കെ, ഗേൾസ് അല്ലേ. ആ രുദ്രമണിക്കർ പറഞ്ഞത് എത്ര സത്യമാണ് അല്ലേ.
നാട്ടിലെ ഏറ്റവും മികച്ച ജോത്സ്യനെ പുള്ളിക്കാരൻ പറഞ്ഞ അച്ചട്ട അച്ചട്ട എന്ന് പലരും പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. കാരണമുണ്ട്. കുറച്ചു കാലം ഞാൻ ഈ നക്സലൈറ്റ് ആയിരുന്നേ. പിന്നീട് നക്സലൈറ്റ് നിർത്തി. ഇപ്പൊ ഞാൻ യുക്തിവാദിയാ. ഈ ഇസങ്ങൾക്കും യുക്തിവാദത്തിനും ഒക്കെ അപ്പുറത്ത് മറ്റു ചില യാഥാർത്ഥ്യങ്ങളും അത് ഞാൻ കണ്ടെത്തി. ഇപ്പൊ ഞാൻ എല്ലാ ഇസങ്ങളും വിട്ടു. സത്യമായിട്ട് ഒരു സമയമുള്ളൂ ജോത്സ്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടിയത്. ആരായി നമ്മൾ? നമ്മൾ നോക്കൂ, പൂക്കളില്ലാത്ത ഈ പൂമരങ്ങൾക്കും ഈ പുൽക്കൊടികൾക്കും കാണാൻ കണ്ണും കഥ പറയാൻ നാവുമുണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര പ്രേമകഥകൾ പറയുമായിരുന്നു. അല്ലേ മായേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? അതിപ്പോ എങ്ങനെയാ ഞാനത് പറയാ? ഭാഷയ്ക്ക് അതീതമാണ് മായേ അത്. ഭാഷ? ഭാഷയല്ല, ഭാഷ. ഭരണിയുടെ ഭാര്യയുടെ ഭായും അതല്ല മായേ. എല്ലാം ഒരു നിമിത്തമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ശല്യം ചെയ്ത ആ പൂവാലന്മാരുടെ നേർക്ക് ഒരു ഗർജിക്കുന്ന ഈറ്റപ്പുലിയെ പോലെ ഞാൻ രക്ഷപ്പെട്ടു. ഗർജിക്കുന്ന ഈറ്റപ്പുലിയെ പോലെ ഞാൻ നിങ്ങളെ ചാടി വീണ് അവന്മാരുടെ നേർക്ക്. എന്നെ എന്നോട് വണ്ടി ഔട്ടായി. സുരേന്ദ്രനോട് പോയി സുമാരാ തിയേറ്ററിലുണ്ടാവും. ഇന്ന് രജനിയുടെ പടം റിലീസ് അല്ലേ? ആ വണ്ടി വിട്ടോ. ഒരാളെ കണ്ടിട്ട് പൊക്കോളാം. സുരേന്ദ്ര, 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 അടികൊണ്ട് കുറച്ച് സുഖമുണ്ട്. എന്താ കാര്യം? എന്താന്ന് പറ. നിനക്ക് പാട്ട് പാടുന്ന വല്ലവരും അറിയോ? പിന്നെ എത്ര പേരെ അറിയാം? യേശുദാസ്, ജയചന്ദ്രൻ, എസ് ജാനകി. അതല്ല, നമുക്ക് പറ്റിയ കൊച്ചു കൊച്ചു പാട്ടുകാരെ. ഓ, കൊച്ചു കൊച്ചു പാട്ടുകാരെ. എടാ, ഈ പൊക്കം കുറഞ്ഞ പാട്ടുകാരെ എനിക്കറിയാം. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് വലിയ പൊക്കമില്ല, പിന്നെ ജയചന്ദ്രനും അത്ര പൊക്കമില്ല. ഈ വെട്ടൂർ പുരുഷൻ എടാ, നമ്മുടെ കഥാപ്രസംഗത്തിന് പറ്റിയ പാട്ടുകാരുണ്ടോന്ന്. സിനിമ സമ്മതിക്കില്ലേ നീ? എടാ, ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണ്. നീ ആരോട് വെച്ചിട്ട്? ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇന്ന് പുതുക്കാട് അമ്പലത്തിലെ കഥാപ്രസംഗം. ഹാർമോണിസ്റ്റിന്റെ അമ്മായിമ്മ ചത്തുവേട, എന്നൊന്ന് സഹായിക്ക്. അപ്പോ ഹാർമോണിസ്റ്റിന് പുതിയൊരു അമ്മായി അമ്മയെ ഉണ്ടാക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. എത്ര അമ്മായി അമ്മ വേണമെങ്കിലും എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എടാ, നീ എന്റെ കൂടെ വന്ന് ഒന്ന് സഹായിക്കണം പ്ലീസ്. എടാ ദേവി, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് നാട്ടുകാരെ തല്ലുകൊള്ളാൻ വയ്യ. ഞാൻ പറയുന്നു, പോയി സഹായിക്കടാ. ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇവര് വേണ്ടി വേണ്ട, ഞാൻ വരാം. അയ്യോ, നീ വന്നാ ശരിയാവുന്നില്ല. അത് ശരിയാവാ. എടാ, നിനക്ക് അത്യാവശ്യം പെട്ടി വായിക്കാൻ അറിയാലോ. നീ ഒന്ന് വന്നിരുന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വണ്ടി കയറി, വണ്ടി കയറി. എന്തായാലും ഞാനും കൂടെ വരാം. എന്താ വാഗ കേട്ടോ? ഇതെന്താ വാഗ കേട്ടോ? തല വിടറാ. ഉള്ള ടൈം എങ്ങ കൂടി ഞങ്ങൾക്ക് ടൈം ഇവിടെ എത്ര വെണ്ണി ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും കേറാ. അഭിവന്ദ്യ ഗുരുജനങ്ങളെ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, പൊതുകുളം മധുകുമാറും സംഘം അവതരിപ്പിക്കുന്ന 17-ാമത് കലോപകാരമാണ് മേഘം മറന്ന മാനം. വിശ്വവിഖ്യാതനായ ലിയോണോൾ ജോൺസന്റെ ലൂസേഴ്സ് ഫൈനൽ എന്ന ഐതിഹാസിക നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കാരം. മാനം മറന്ന മേഘം, അഥവാ മേഘം മറന്ന മാനം. വെള്ളപ്പട്ടുടയാട ചുറ്റി പുഞ്ചിരിയോടെ കൊഞ്ചി നിന്ന മേഘം, കതിരോൻ തന്റെ പതിരില്ലാത്ത സ്നേഹകിരണമാല്യങ്ങൾ ചൂടിച്ച മേഘം, വിട ചൊല്ലുവാൻ നേരം അവളും മറന്നുപോയി, അഭയം കൊടുത്തോരു മാനം. മാനം മറന്ന മേഘം, മേഘം മറന്ന മാനം, മാനം മറന്ന മേഘം. ശിശിരത്തിലൊരു രാത്രി കോരിട്ടാവുന്ന കരിമിടം പൊളിച്ച് പാരീസ് നഗരം ഉറക്കത്തിലാണ്. എങ്ങും നിശബ്ദത. ചുറ്റും കൂറ്റാക്കൂട്ടിയിട്ട് പട്ടിയുടെ കൊരയും ചീവിടിന്റെ ശബ്ദവും മാത്രം. തൊട്ടടുത്തുള്ള സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ മണി മൂന്നടിച്ചു, മണി മൂന്നടിച്ചു, മണി മൂന്നടിച്ചു. അതെ,
തൊട്ടടുത്തുള്ള സെന്റ് ബാപ്റ്റിസ് ദേവാലയത്തിൽ മണി മൂന്നടിച്ചു. അങ്ങനെ മൂന്നും ടോട്ടൽ ആറ് മണി നേരം വെളുത്തു. കിഴക്കേ ചക്രവാളത്തിലേക്ക് സൂര്യൻ വെള്ളിക്കൊടാലിയുമായി പോയി. എന്തിനാണോ കിഴക്ക് വെള്ളം കീറാൻ തിരക്കേറിയ വിജനമായ വീതി, തലങ്ങും വിലങ്ങും ഓടുന്ന കുതിരവണ്ടികൾ മാത്രം. അതിലൊരു വണ്ടി ബ്രിഗേഡ് കൊട്ടാരത്തിൽ നേരെ ചീറിപ്പാഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. ആ വണ്ടിയിൽ ആരാന്നറിയോ? നമ്മുടെ കഥാനായകൻ നെയ്സം രാജ്കുമാരൻ. നെയ്സ രാജകുമാരന്റെ മുഴുവൻ പേരെന്താന്നറിയോ? സലാം അലി ഗലാഹുത്ത് അൽകുൽത്ത് നെയ്സ രാജകുമാരന്ന. രാജകുമാരന്റെ വരവ് എന്തിനാണെന്നറിയോ? ആരെ കാണാനാണെന്നറിയോ? തന്റെ എല്ലാമായ ലൈലേ. അതിലൊരു മിന്നു മിന്നു മിനുങ്ങണ ഉട്ട് പണിഞ്ഞൊരു മിട്ടും മിട്ടും മിട്ടുകാൻ ടക്കു 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 തേടി കറക്കിട്ടും ഒരു വണ്ടി. അതിലൊരു മിന്നു മിന്നു മിനുങ്ങണ ഉട്ട് പണിഞ്ഞൊരു മിട്ടും മിട്ടും മിട്ടുകാൻ. ലേല മട്ടുപാവിൽ നിന്നും തന്റെ കാമുകനെ, തന്റെ എല്ലാമെല്ലാമായ തന്റെ രാജുമനെ കണ്ടു. ആര് കണ്ടാലും കൊതിക്കും വടിവൊത്ത കാരിരുമ്പു തോൽക്കുമാ പൊന്മേനി. അത്രയ്ക്ക് സുന്ദരനവൻ. കോരിത്തരിപ്പിക്കും ആ കണ്ണുകൾ തൻ ബാണമേറ്റു പിടയാത്തതേതുണ്ട് ഭൂമിയിൽ പാറ പോലും. അത്രയ്ക്ക് മനോഹരനവൻ. നെയ്സ രാജകുമാരൻ അന്തപ്പുര വാതിൽ കടന്ന് ലേലയുടെ അടുത്തെത്തി. അവൻ വിളിച്ചു, ലേല ലേല. അവൾ പരിഭവിച്ചു നിൽക്കുകയാണ്. വേണ്ട, എന്നോടൊന്നും മിണ്ടണ്ട. ജെറുസലേമിൽ പോയതിനു ശേഷം എന്നെ പറ്റി ഓർത്തു പോലും ഇല്ലല്ലോ. എന്നോടൊന്നും മിണ്ടണ്ട. ജോലിയുടെ തിരക്കിനെ കുറിച്ച് നിനക്ക് എന്തറിയാം ലേല? അത് ഒരുപാട് പണികളുള്ളല്ലേ. ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, എന്നോടൊന്നും പറയേണ്ടത് പറഞ്ഞില്ലേ. അവൾ കൈ തട്ടി തെറിപ്പിച്ച് ജാലകത്തിനടുത്ത് നിന്ന് പരിഭവിച്ചു നിൽക്കുകയാണ്. പരിഭവിച്ചു നിൽക്കുന്ന ലേലയെ കണ്ട നെയ്സ രാജകുമാരൻ പിന്നിലൂടെ ചെന്ന് അവളുടെ മൃദുലമായ കാതുകളിൽ ഇങ്ങനെ ഓതി. അവരോടുകയാണ്. അവർ രണ്ടും കൽപ്പിച്ച് അവളുടെ കാതുകൾ ഓതുന്നു. നീ മിണ്ടി പോരുത്. കഥാപ്രസത്തിന്റെ ഇടയിൽ പുസ്തകത്തിന്റെ പേജ് മറിച്ചത് നീയല്ലടാ. കഥ തീരാറായോ എന്നറിയാൻ വേണ്ടി ഞാൻ പേജ് മറിച്ച് നോക്കിയതാടാ. കുന്നളിങ്കൻ മിടുക്കൻ, ഇനിയും പേജ് മറിച്ചു. നിനക്കിത് വേണോടാ? എന്നെ കൂടെ കൊണ്ടുപോകത്തല്ലേ? അയ്യോടാ, എന്നിട്ട് വേണം ഞെടിയുടെ ഡോസ് കൂടാൻ. ദൈവമേ, അവരായിരിക്കും അത്. അവരായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ കരുന്നാക്കൊണ്ടൊന്നും പറയാതടാ. നല്ലൊരു അടി കണ്ടിട്ട് ഞാൻ കുറേ ദിവസമായി. മാറി, ഞാൻ വാതിൽ തുറക്കരുത്. ഇവിടെ നിനക്ക് ഞാൻ ശവം കണ്ടിട്ട് മതിയാവുള്ളല്ലേ. ഞാൻ അവരൊന്ന് കാണണ്ട. അത് നിന്റെ അവസാനത്തെ കാണലായിരിക്കും. അവരെങ്ങനെ ഉണ്ടെന്നുള്ള രണ്ടു കൊന്നി. നമസ്കാരം. കലാജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു കമ്മിറ്റി കഥ തള്ളിടാ. ഞാനും തള്ളിയിട്ടില്ല. അയ്യോ, ഇയാളെ കമ്മിറ്റിക്കാരനോട് കണ്ടിട്ടില്ല. എന്തെങ്കിലും അപ്പൊ ആള് മാറിയാ. അയ്യോ ചേട്ടാ, ചേട്ടാ ബ്രദർഷ്ടാ, വെള്ളം എടുത്തോണ്ട് വേണം. ചത്തിട്ടില്ല. ശബ്ദമുണ്ട്. നോക്കട്ടെ, ഇത് മാച്ചിന്റെ ആളാ. എല്ലാവരും ചേട്ടാ ചേട്ടാ ഉണരും. ഉയർത്തെളിയിച്ചു. ചേട്ടനാരാ, ചേട്ടനാരാന്ന് ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് ഞാൻ ആരാണെന്നോ? ഞാൻ ആരാ? അർദ്ധരാത്രി ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന തോന്നൽ സമ്പറണ്ടല്ലോ. പോക്കറി തരം പറഞ്ഞ അടിച്ച് എന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. നീ പോക്കത്ര. നമസ്കാരം, ഞാൻ സുശീലൻ. സുശീലൻ എം എ. എം എ കാരണ ഇനീഷ്യലായിരിക്കും. മുതുകുളം മധുകുമാറല്ലേ? അതെ. ഞാൻ നിങ്ങളൊരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാ. ഗൾഫിൽ നിങ്ങളുടെ കഥാപ്രസംഗ പരിപാടി സ്പോൺസർ ചെയ്യാൻ ഒരാൾ ഏറ്റിട്ടുണ്ട്. ഇനി അറിവിന്റെ കൈന്നുള്ള ഇടി വാങ്ങണോ? ഇടിക്കാറില്ല. നിങ്ങളുടെ ഭാവി ശോഭനമാകാൻ പോകുന്ന കാര്യമാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സുശീല? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഹാജരാകണം. എന്താ പറ്റൂ?
പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. കംപ്ലീറ്റ് ഓർമ്മയുണ്ട്. ട്രൂപ്പിൽ പെൺകുട്ടികളുണ്ടോ എന്ന് വെച്ച് എന്ത് പറയും? ഇല്ലെന്ന് പറയും. ഉണ്ടെന്ന് പറയണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നേ. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ട്രൂപ്പിൽ പെൺകുട്ടികളുണ്ടെന്ന് ഒറ്റ കാരണം കൊണ്ട് അവർ ഗൾഫിൽ കൊണ്ടുവാൻ തയ്യാറായത്. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പെൺകുട്ടികളുടെ കാര്യം ചോദിച്ചാ മൊത്തത്തിൽ ഒന്നാണ് കുഴിപ്പിച്ചേക്കാം. അത് ഞങ്ങൾ കുഴിപ്പിച്ചോളാം. ഓവറാക്കോ പ്രോഗ്രാം കഴിയട്ടെ. ഞാൻ വെച്ചിട്ടുണ്ടടാ. എപ്പോഴാ പോകുന്നത്? ഇതും വേണാണ്ടിനാ. നമസ്കാരം. എന്താ പറഞ്ഞ കലാകാരന്മാർ? നമസ്കാരം. നമസ്കാരം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. താനായിട്ട് മറപ്പിക്കാതിരുന്ന മതി. വന്നോളൂ. ഞാൻ ചിലതൊക്കെ മറന്നു. നമസ്കാരം. ഓട്ടോടിപ്പൊക്കെ നിർത്തി നീ ഇപ്പൊ കലാപരിപാടി കളയിരിക്കുക. എന്റെ കലാവാസന മുഴുവൻ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. മുതുകുളം മധുകുമാറിന്റെ സാമീപ്യം കൊണ്ട് അത് മുഴുവൻ പുറത്തായി സാർ. എന്റെ സാമീപ്യവും ഉണ്ടേ. ഈ മുല്ലപ്പൂമ്പിളിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാത്ത സൗരഭ്യം എന്നാണല്ലോ. ഇവരുടെ പേര് എന്താ പറഞ്ഞേ? ഇവര് പേര് പറഞ്ഞില്ല സാർ. തന്നെ ഞാൻ ഇതിനു എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ചിലപ്പോ സ്റ്റേജിലേക്കും സാർ. അതും അല്ലെങ്കിൽ ഒരാളുടെ രൂപത്തിൽ ആറുപേര് ലോകത്തിലുണ്ടെന്നല്ലേ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. സയന്റിസ്റ്റ് തന്നോട് പറഞ്ഞിട്ടുണ്ടോ തനിക്ക് മൊത്തത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ? അത് ചിലപ്പോ സാറിന് വായിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. സാർ ഇത് സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് കാതികൻ മുതുകുളം മധുകുമാർ. തന്റെ കഥകൾ ഏതൊക്കെയാ? മാനം മറന്ന മേഘം അഥവാ മേഘം മറന്ന മാനം, സാമൂഹ്യം, ധൃതരാഷ്ട്രാലിംഗനം, പുരാണം, മിശികാചരിത്രം, ബൈബിൾ, ചുവന്ന മാനം, രാഷ്ട്രീയം, മാറിപ്പോയ കുത്ത് അഥവാ ആ കുത്ത് മാറിക്കൊണ്ടു ബംഗാളി. ഇതിലേത് കഥ വേണം സാർ? എനി ചോയ്സ്? ഏത് പറയും? ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷയിലാണോ കഥ പറയുന്നത്? അല്ല സാർ, ബംഗാളി നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കാരം. നിങ്ങളുടെ ട്രൂപ്പിൽ എത്ര പെൺകുട്ടികളുണ്ട്? അഞ്ചു സുന്ദരി. അതൊരു നോവലിന്റെ പേരല്ലേ. പിന്നെ കഥാപ്രസംഗം മാത്രം പോരാ, പാട്ടും ഡാൻസും ഒക്കെ ആയി ഒന്ന് കൊഴിപ്പിക്കണം. ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അഞ്ച് എന്നുള്ളത് ഏഴായാലും കുഴപ്പമില്ല. അതിന് പിന്നെ ഞാനില്ലേ, അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഫ്യൂഷൻ നൗ ഹാസ് മേഡ് ഹിസ് മാസ്റ്റർപീസ്. More sacrilegious murdered has broke up the Lord's anointed temple and stole since the life of the building. Onnum manasilayilla alle? Very good. Onnum manasilavarudu. Aarkkum onnum manasilavarudu. Oru samshayavum thonarudu. Adaanu nammude joliyude rahasyanveshanathinte mukhamudra. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഗൾഫിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് തെളിവ് സഹിതം നിങ്ങൾ ഹാജരാക്കണം. അവർ എവിടെ പോകുന്നു, ആരുമായി ചാറ്റിംഗ് നടത്തുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത് നിങ്ങൾ അന്വേഷിച്ച് തെളിവുകളടക്കം ഹാജരാക്കണം. മിസ്സിസ് ഇന്ദിര വാസുദേവ്, എക്ലേ നമ്പർ 18, ഹൗസ് നമ്പർ 303, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്. എന്നാൽ പോയിക്കൊള്ളൂ. നല്ല പാല് പോലത്തെ നിലാവ്, തണുത്ത കാറ്റ്, ഐശ്വര്യമുള്ള രാത്രി, ഇങ്ങനെ നടക്കുന്ന എനിക്കൊരു സുഖ. പെണ്ണ് കെട്ടുന്നത് വരെ നിനക്ക് അങ്ങനൊക്കെ തോന്നും. എനിക്കാണെങ്കിൽ ഈ നൈറ്റ് ബീറ്റ് എന്ന് കേട്ടാ കല്യ. പുറത്തിങ്ങനെ നിലാവ് വരുമ്പോ വീട്ടിനകത്ത് എനിക്ക് എന്റെ ആയുസ്സിനും കെട്ടിപ്പിടിച്ചെടുക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. എന്റെ പൊന്നുമോളെ. ആയിഷ അബ്ദുഖാന്റെ ഭാര്യയല്ലേ? ഭാര്യ മോളെ എന്നാ വിളിക്ക? സ്നേഹമുള്ള ഭർത്താവിന് ഭാര്യ മോളാണെന്ന് തോന്നും, ചിലപ്പോ ഉമ്മാണെന്ന് തോന്നും. ഒരാളെ മടിയിൽ മറ്റൊരാൾ തലവെച്ചെടുക്കുന്ന സമയത്താണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ പെണ്ണിന്റെ തനി സ്വരൂപം കാണിക്കുമ്പോ ഇവരിതാണെന്നും തോന്നും. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, വയസ്സ് 19 ഒരു പെണ്ണിന്റെ മണം നീ അറിഞ്ഞിട്ടുണ്ടോ? 30. എനിക്ക് വയസ്സ് 32 കഴിഞ്ഞു. 20 വയസ്സ് മുതൽ ഞാൻ കല്യാണം സ്വപ്നം കണ്ടു തുടങ്ങിയതാ. എന്തു ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ആ വിചാരം വേണ്ടേ? ഇപ്പോഴും മോന്റെ വായിൽ മുലപ്പാലി മണക്കുന്നു എന്നാണ് നിന്റെ അമ്മയുടെ വിചാരം? അതല്ല അബ്ദുക്ക, ഞാൻ മരണം വരെ പെങ്ങന്മാരെ നോക്കണം. ഇപ്പൊ പെണ്ണ് കെട്ടിയാ പെങ്ങന്മാരെ നോക്കുന്ന ആരാണെന്ന അമ്മയുടെ ചോദ്യം. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പെങ്ങന്മാരെ കെട്ടിയോമാരെ നോക്കണം. ഞങ്ങളുടെ തറവാട്ടിൽ ഒരു പ്രത്യേക ചിട്ടയാ, പെണ്ണുങ്ങൾ അകത്തും ആണുങ്ങൾ പുറത്തും. അത് ശരി, പിന്നെങ്ങനെയാണ്? ഹലോ.
മുങ്ങിന്നാ തോന്നണേ കള്ള കഴിവേറി നമ്മളെ ശരിക്കൊന്ന് വെച്ചു. ആരായിരിക്കും ഈ ആഴ്ച നമ്മളെ ലിസ്റ്റിൽപ്പെട്ട കേടുകൾ വല്ലവരും തറവാട്ടിന്ന് അറിയിച്ചിട്ടുണ്ടോ? ഏതായാലും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാം, അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. എടാച്ചു ആരെയാണ് കൊളം തോണ്ടിയത്? ഓട്ടം കണ്ടാ അറിയാ, കൊയ്ത്ത് മോശമല്ല. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ സമയമില്ല. നമ്മള് വടിവാള് വാസല്ലേ. എന്താ സർമാര്, എന്താ ബാഗിനകത്ത്? ഒന്നുമില്ല, ഞാൻ ഒരു പഴയ കണക്ക് തീർക്കാൻ പോവാ. കണക്ക് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം, അല്ലെങ്കിൽ പിന്നെയും ജോലി കൂടും. സ്വർണ്ണക്കടയിൽ കയറി നീ മോഷ്ടിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. തൊണ്ടി സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് സ്റ്റേഷനിലോട്ട് നട. ഏത് സ്വർണ്ണക്കട, ഏത് തൊണ്ടി? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഒരുപാട്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുത്. അബ്ദുക്ക ഇവൻ പഠിച്ച പുള്ളിയാ, സ്റ്റേഷനിലെ ചൂടറിഞ്ഞെങ്കിലേ ഇവൻ സത്യം പറയത്തുള്ളൂ. ദേ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കരുത്. ഞാൻ കള്ളം തന്നെ, നല്ല ഭംഗിയായി കക്കാനും അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കടൽ ഞാൻ കേട്ടിട്ടില്ല. മിനിയാന്നാ ഞാൻ ജയിലിൽ നിറഞ്ഞത്. ഉടനെ അങ്ങോട്ട് വന്ന് യാതൊരു താല്പര്യമില്ല. ഇവൻ പറഞ്ഞു കേട്ടിട്ട് സത്യം തോന്നുന്നുണ്ട്. നീ ശരിക്കും കണ്ടാണോ? ഇവൻ തന്നെ ആണോ ആള്? ഞാൻ ശരിക്കും കണ്ടല്ലേ, ഈ ബാഗും കണ്ട്. എന്നാ പിന്നെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഈ രാത്രി പാടൊക്കെ റാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ എന്നിട്ട് ഓട്ടിക്കരുത്. വാസു അയ്യോ, ഇവിടെ അങ്ങോട്ട് ഓടി, ഇവിടെ ഓടി കാണുന്നില്ല. നേരെ പോലെ എന്തായാലും ഓടിയിട്ടില്ല. എനിക്ക് തോന്നിയതാണ് അത് പുതിയ ഇവനിത് എവിടെ പോയി? അവൻ ഈ ഏരിയയിൽ തന്നെ കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. ബാക്കിയുള്ള പോലീസുകാരോട് വന്നോട്ടല്ലേ. എന്റെ പൊന്ന് വാസു, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും തുടങ്ങിയാണോ? ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ താഴെ ഇറങ്ങി വന്ന തൊണ്ടി എടുത്താന്ന് ഞാനല്ല വോട്ടിക്കെന്ന് പറഞ്ഞില്ലേ? എന്റെ പുറകെ കയറി വരരുത്. മനസ്സാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യം എന്റെ തലയിൽ കെട്ടിവെച്ച നാറിയെ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നാ. വാസു പോയി. നമ്മളിങ്ങനെ ഒരുമിച്ച് ഓടാതെ രണ്ടുമൂന്ന് ഗ്രൂപ്പായിട്ട് അവൾ കവർ ചെയ്യുന്നു, എന്നാലേ അവന് പിടിക്കാൻ പറ്റുള്ളൂ. പ്രഭാത, നീ ഈ വഴിയെ പോ. അബ്ദു, നീ നാളും കൂടി ഇതിലെ ഇറങ്ങി പോ. ഈ വെള്ളത്തിലേക്കോ? എന്താ നിനക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂലേ? അതുകൊണ്ടല്ല. ആ പിന്നെ എന്താണ് ഈ വെള്ളത്തിൽ ആരും ഗ്യാസ് ഒന്നും ഇല്ലല്ലോടോ. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി ഓട്ടോ. തൊണ്ട നനയ്ക്കുന്നത് ഇപ്പോഴാ. എന്തുവാടാ നോക്കുന്നത്? തൻ്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ ഓടുന്നത്. ആ ഓർമ്മ വേണം. ഒരു വട്ടി വീടിഞ്ഞിട് ഇതെങ്ങനെയാണോ കത്തിക്കുന്നത്? തീപ്പെട്ടി എറോ. നിന്നെ ഒറ്റയ്ക്ക് എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് നിന്റെ ചോര കണ്ടിട്ട് ഇനിമേ കളയുള്ളൂ. നാരായണ സാറേ, അബ്ദുക്കായോ ഓടിവായോ. ഞാൻ
സത്യമായി ഞാൻ സ്വർണ്ണക്കട കേട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ഇപ്പൊ ഒന്ന് വിട്ടുതന്ന ശരിക്കുള്ള കള്ളനെ ഞാൻ കണ്ടുപിടിച്ചേരാ. അതിന് ഓർമ്മ ഒരാഴ്ചക്ക് സാറിന് 500 രൂപയും കൊണ്ടുതരാം. ഇപ്പൊ ഇതങ്ങ് പിടിച്ചാലെ, മനസ്സറിഞ്ഞ് ഇത്രയും രൂപ എൻ്റെ ഉള്ളു. എന്റെ രൂപയും മേടിച്ച് നീ എന്നെ വഞ്ചിച്ചു അല്ലടാ, തൊണ്ടി ഓടിക്കുന്നതാ, ഇടിച്ച് എന്നെ നടലിയ ഓടിക്കും. നീ ഞങ്ങളിട്ട് ഓടിച്ച് അല്ലെങ്കിൽ പോര്, സത്യം പറയടാ തെണ്ടി. തൊണ്ടി സാധനം അവിടെയുണ്ട്. എനിക്കൊന്നും അറിയില്ല സാർ, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വില പിടിച്ച് മേടിച്ചു. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാൻ വെച്ചെന്ന ഒരു മാസം കഴിഞ്ഞ നീ മുത്ത അടിച്ചു. ബ്ലഡി റാസ്കൽ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇവനെ അകത്തോട്ട് എന്റെ പ്രഭാകര, ഇനി 2 ദിവസം ഉള്ളു ഞാനിവിടെ. റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പലരും സന്തോഷം പറയാനില്ല. സത്യം പറയല്ല സാർ, ആദ്യം കണ്ടത് പ്രഭാകരനാ, പ്രതീക്ഷിക്കാൻ ജീവൻ മണിയും വെച്ച് പിടിച്ചത് പ്രഭാകരനാ. ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് കരുതിയതാ. എത്ര വീശാണോ വീശിയത്? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും കാണാത്തെ. പോറലൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ. ഓ സാരല്ല സാരല്ല. ഇൻഷുറൻസ് കറക്റ്റ് ആണല്ലേ? എടോ, 10:30 കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ, അത് കഴിഞ്ഞ് വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പാല്ലേ. സാറിനെ ഭയങ്കര പേടിയാ സാറേ, സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ്. ജോർജ്? ഇടിയൻ ജോർജ് എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല സാർ. അതാണ് ലവണ തൈലം, ലവണ തൈലം. അതിനെ പറ്റി വല്ലതും അറിയാവോ? അറിയില്ല. പറഞ്ഞുതരാ. എടോ, പ്രസവം കഴിഞ്ഞ് പെമ്പിള്ളേർക്ക് വയറു വരാതിരിക്കാനും പ്രസവത്തിനും മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താനാ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കേട്ടോ? കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കേ കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭ ഉണ്ടല്ലോ, ലവണ തൈലം. മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. താങ്ക് യു സാർ. സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ. പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. പിന്നെ ഞാൻ പലതും പഠിപ്പിച്ചാടാ. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞു? സക്സസ്. എന്റെ കലാജീവിതത്തിനിടയിൽ ഇതുപോലൊരു പരിപാടി കാണികളെന്ന് പറഞ്ഞ എന്താ? ആരും ഉണ്ടായിരുന്നില്ലേ? അതല്ല, പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ അവിടുത്തെ സംഘാടകരുടെ വക ഒരു സ്വീകരണം. ഓ ഭയങ്കരം. മധുവിന്റെ വാച്ച് അവിടെ. ഓ വാച്ച്, അത് നന്നാക്കാൻ കൊടുത്തു. കുഴപ്പമെന്തായിരുന്നു? അത് കീ കൊടുക്കുമ്പോ മിനിറ്റ് സൂചി സെക്കൻഡ് സൂചിയുടെ നീഡിലുമായി ജാമായിട്ട് അത് ഈ സെക്കൻഡ് സൂചി തിരിക്കുമ്പോ മിനിറ്റ് സൂചി തിരിക്കും, മിനിറ്റ് സൂചി തിരിക്കുമ്പോ സെക്കൻഡ് സൂചി തിരിക്കും. അങ്ങനെ മൊത്തം സൂചിലമേ പ്രശ്നമായി. അവസാനം ഞാൻ അത് അഴിച്ചു നോക്കി. അഴിച്ചു നോക്കിയപ്പോഴല്ലേ 2 പൽച്ചക്രം തേഞ്ഞൊരു പരുവായിട്ടിരിക്ക. അത് മാറിയിട്ട മതി, പ്രശ്നം തീരും. അല്ലല്ലേ ഈ പഴയ വാച്ച് തന്നെ നല്ലത്, കേട്ടിട്ടില്ലേ? ഓൾഡ് ഈസ് ഗോൾഡ്. അത് വാച്ചിന്റെ കാര്യത്തിൽ വളരെ സത്യോ. പഴയ ഫേവർ ലൂബ, ഹെൻറി സാന്റോസ്, അതൊക്കെ എത്ര കാലം നിൽക്കുന്നറിയോ? പണ്ട് എന്റെ വെല്ലിച്ചിന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. പൽച്ചക്രം മാറി, ഇപ്പൊ മിനിറ്റ് സൂചി തിരിച്ചാ സെക്കൻഡ് സൂചി തിരിയൊന്ന് നോക്കിയേ. ഇത് ഇത് എവിടെ കിട്ടി? എന്തിനാ മധു എന്റെ അടുത്ത് വേഷം കെട്ടില്? ടെമ്പിൾ ജംഗ്ഷനിലെ വാച്ച് കടയിൽ ഇന്നലെ ഇതുമായിട്ട് നിന്ന് ബാർഗൈൻ ചെയ്ത കാര്യം ഞാൻ അപ്പോഴേ അറിഞ്ഞു.
വാച്ച് വിറ്റ കാശുകൊണ്ട് വാടക കൊടുത്തോ, അത് ട്രൂപ്പുകാരെ പിരിച്ചു വിട്ടോ. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആണെങ്കിലും ഞങ്ങളീ കുടുംബമഹിമ അത് വിട്ട് കളിക്കില്ല. തലമുറകളായി കിട്ടിയ ഒരു സിദ്ധിയാ. വയറ് വിശന്ന് പൊരിയുമ്പോഴും മുണ്ട് മുറുക്കി കൊടുത്ത് ഉച്ചത്തിലൊരു ഏമ്പക്കമിടും. ഒരു നിറഞ്ഞ ഊണ് കഴിഞ്ഞ മൂടിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ രീതികളാ ഇതൊക്കെ. ശുഭേ, ദാരിദ്ര്യം അതൊരു ശാപോ? അതുള്ളവന്റെ കൂട്ടത്തിൽ കൂടിയാ കൂടുന്ന ആളുടെ ഗതി അത് തന്നെയാ. മതി, ഇനി പറയാൻ പോണ എന്താണെന്ന് എനിക്കറിയാം. ശുഭ എത്ര രൂപയ്ക്ക് ഇത് വാങ്ങിയത്? ഞാനല്ല, ഭാഷ വിട്ടു. 450 രൂപ എന്നാ പറഞ്ഞേ. എന്റെ ഈശ്വരാ, 250 രൂപ എന്ന് എന്റെ എന്ന് വാങ്ങിച്ച അതേ വാച്ച് അവൻ 450 രൂപയ്ക്ക് എനിക്കെന്നെ വെച്ചിരിക്കുന്നു. അവന്റെ തല്ലിൽ ഇടിവെട്ട് വീണേ എന്റെ വാച്ച്. നീ എന്തോടാ ഒരുമാതിരി യന്ത്ര മനുഷ്യനെ പെട്ടെന്നാടേ? അമ്മറ്റിക്കാര് കാശ് തരാത്തതിൽ നാണക്കേട്. വാച്ചിന്റെ കാര്യം ശുഭ അറിഞ്ഞു പോയതാ. ഞാൻ അവളുടെ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റ പാടേ. എടാ, കഥാപ്രസംഗം പഠിച്ചതുകൊണ്ട് മാത്രമല്ല, അത് നടത്തിയിട്ട് കാശ് വാങ്ങിക്കാനും പഠിക്കണം. ആ കമ്മിറ്റിക്കാരനിട്ട് രണ്ട് പൊട്ടിച്ചിട്ടെങ്കിലും കാശ് വാങ്ങിക്കാറുന്നില്ലേ? നിനക്കത് പറയാം. ഒന്ന് തുമ്മിയാ തെറച്ചോണ രണ്ടുപേരും, ഞാനും മാത്രമായിരുന്നു എന്റെ കൂടെ. അവിടെയാണെങ്കിലോ അമ്പല കമ്മിറ്റി മുഴുവനും കൊണ്ട് എന്നെ നേരിടാൻ നിനക്കത് വേണം. ഇത്തരം സംഘർഷം കൊടുത്ത് എന്നെ കൊടുക്കണമെന്ന് പറയില്ല അതിനോട് ഞാൻ. എന്തിന് പിന്നെ നിൽക്കാൻ? ബലത്തിന് ആള് വേണ്ടേ ഇവന്? പിന്നെ പക്ഷെ പിന്നിലെ നിക്കാവൂ. മധു, നമ്മളവന്മാരെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് 3 പേർക്കും ചേർന്ന് നേരിട്ടാലോ? എന്റെ പൊന്നെ, ആ കമ്മിറ്റിക്കാരന്റെ തടി കണ്ടപ്പോഴേ എന്റെ മുട്ടുറച്ചതാ. പിന്നെ ഒരു ഷോയിൽ പിടിച്ചു നിന്നേ ഉള്ളൂ. തടി ഒന്നും നമുക്കൊരു പ്രശ്നമല്ല, ആത്മബലമാണ് ഏറ്റവും വലിയ ബലമെന്ന് ഗോവിന്ദനാശ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് വല്ല അർത്ഥം ഉണ്ടോ? അവന്റെ മോന്തിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാന്ന് വിചാരിച്ച. പിന്നെന്താ നീ ചെയ്യായിരുന്നത്? നേരിട്ട് ഇടപെടാൻ പറ്റൊന്നുമില്ല, അയാള് പർവ്വതം പോലെ. ഒരൈഡിയ ഉണ്ട്, ഓണക്കാലമല്ലേ, നമുക്കൊരു കളി കളിക്കാം. അതെന്താ, വീട്ടിൽ പൂവടിക്കാനാണോ? ആരും ബഹളമുണ്ടാക്കരുതേ, അനങ്ങാതിരിക്കണം. ഇത് മാസ്കാണ്, മാസ്കൊക്കെ എടുത്ത് മാറ്റണം. ഇത് പാമ്പല്ല, എന്റെ വാല. പുലിവാല? അയ്യോ പെട്ട സോഫി, വെളിച്ചം കാണുവിടാ കള്ള. ഒച്ച വെക്കാടോ? അയ്യോ ഇനിപ്പം കാലിൽ കാണും. ഇവിടെ ഒളിച്ചിരിക്കും. നിങ്ങളുടെ ഹൗസ് ഓണർ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, മേലാൽ ഇത് ആവർത്തിക്കരുത്, ഇത് ആവർത്തിക്കില്ല. സാർ, ഈ വേഷത്തില് ഞങ്ങള് പട്ടാപ്പകല്, അതും ഓഫീസ് ടൈമില്, ഈ സ്കൂളും കോളേജും വിട്ട് നല്ല പെമ്പിള്ളര് വരുന്ന ടൈമാണ്. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങള് കുറച്ച് ഓട്ടോ കാശെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അതെ, ഒരു ടാക്സി ആയാലോ? അതാണ് സേഫ്. ഇനി ഇവിടെ നിന്നാൽ നിന്നെയൊക്കെ ആംബുലൻസ് അയക്കും. മനുഷ്യരാരെങ്കിലും വരുന്നുണ്ടോ നോക്കുന്നുണ്ടോ? ആരും വരുന്നില്ല. എങ്ങനെ പുറത്തു പോകും? ഇനിയിപ്പോ നേരെ വനത്തിലോട്ട് കയറാം. അതാ ബുദ്ധി. തമാശ പറയണേ, ഞാനിത് എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കണോ? നാട്ടുകാരുടെ മുഖത്ത് നോക്കാതെ വെളിയിറങ്ങാൻ പറ്റുമോ? എങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാ? എനിക്ക് പ്രശ്നമൊന്നുമില്ല.
ഞാൻ ഈ സാധനം മുഖത്ത് വെച്ച് ലാവിഷ് ആയിട്ട് ഇറങ്ങിയ അങ്ങനെ നീ മാത്രം മുഖമൂടി വെച്ച് ഹലോ, മൃഗസംരക്ഷണ വകുപ്പല്ലേ? ഏ, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരുത്തരും കൂടെ ഉണ്ട്. എന്താ മുയൽക്കളിയാണ്? റോഡ് മുറിച്ചിറക്കുമ്പോ സൂക്ഷിക്കണം. സംവിധാനം വരുന്നു സിനിമാക്കാരെ, ദേ സംവിധാനം വരുന്നു, സംവിധാനം വരുന്നു. എല്ലാത്തിനും ഞാൻ പിച്ചാത്തേക്ക് പിടിവെക്കും. എല്ലാരും വന്നോ, തിന്നോ തിന്നോ, കൂടുതൽ ഞാൻ തീറ്റിക്കൂല. എന്താ തീറ്റടായാലും അവിടെ പോയി കഴിക്കാന്ന് പറയാ. ഹലോ, നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. ഇപ്പൊ തന്നെ കാണാ. എന്തെന്നല്ല അളിയന്മാരുടെ വരാന്ന്. എടാ, ഇങ്ങനെ പോയാൽ ഇവന്മാരെ ഇന്ന് രാത്രി തന്നെ കാണേണ്ടി വരും. വിശദമായിട്ട് വാ. ഞാൻ സംവിധായകനാ. നായിക ആരാടാ? നർമ്മദാ കുൽക്കർണിന്റെ തരാം. എന്താ പറ്റോ? പറ്റൂല. നായിക ഹേമ മാലിനി തന്നെ വേണം, അല്ലാതെ ഞാൻ സംവിധാനിക്കൂലടാ. ഒരു സംവിധായകന്റെ പണി എന്തുണ്ടെന്ന് അറിയോ? ക്യാമറ പിടിക്കലി, അതെല്ലാം എനിക്കറിയാം. നീ അതങ്ങ് പറഞ്ഞു അന്വേഷിച്ചാ മാത്രം മതി. അതെ ചേട്ടൻ, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് മാത്രം പറഞ്ഞാ മതി. ഇത്രയുള്ള ആരെന്തിട്ട് മോശമായിട്ട് പെരുമാറിയാലും ഒരു സംവിധായകൻ ഡീസന്റ് ആയിരിക്കണം. ഞാൻ ഡീസന്റാ. ഡീസന്റ് ആണല്ലോ. ഉദാഹരണത്തിന്, ഇവിടുത്തെ തമ്പ്രാക്കന്മാർ ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? കുത്തിച്ച. നീ ഒരു സംവിധായകനാണ്. ഞാൻ മറന്നുപോയി. ഇങ്ങോട്ട് കുളമാക്കുന്ന തോന്നണ പോലെട്ടാ. തന്റെ പഴയ സ്വഭാവം കാണിച്ച തമ്പ്രാക്കന്മാര് വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കൂ. ഇല്ലല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടന്റെ പേരെന്താ? കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി. കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി അല്ല, ഇന്നു മുതൽ ചേട്ടൻ സംവിധായകൻ വർക്കി. പക്ഷെ വെറും പെറുക്കി ആവരുത് വർക്കി. നീയാണ് ഈ കഥയിലെ നായകൻ. ഓക്കെ. താൻ ഈ കഥയിലെ വില്ലൻ. ഞാൻ ആരെന്നാ പറഞ്ഞേ? വില്ലൻ. ഏ, വില്ലൻ? ആ, അങ്ങനെ പതുക്കെ പറ. ആദ്യം തോക്ക് പറക്കി പോക്കറ്റ് ഇടുക. ഞാൻ പറഞ്ഞുതരാം, വില്ലൻ നായകനെ ഇടിക്കുന്നു. ഏ, ഒട്ടനാണല്ലേ. ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തു തരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. ഇങ്ങനെയല്ലേ? എന്നല്ലടാ പന്നി. ആരെയാ പന്നി എന്ന് വിളിച്ചത്? പന്നി എന്ന് പറഞ്ഞാ കേക്കുമല്ലേ. നല്ല കാര്യം പറഞ്ഞാ മാത്രം കേൾക്കൂല. ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇനി നായകൻ വില്ലൻ ഇടിക്കുന്നു. അയ്യോ, വർഗീച്ചേട്ടൻ തല്ലണ്. ഇങ്ങോട്ട് വേഗം കേറിപ്പോ. ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ്. നമ്മളിവിടെ എന്തിനാ വന്നിരിക്കാന്നറിയോ? സീരിയൽ പിടിക്കാൻ. ആ പെണ്ണിനെ കൊല്ലാൻ. ആരെ?
നല്ലൊരു ചെറുപ്പക്കാരൻ ചെവിക്ക് കണ്ണ് കണ്ടുവിടാല്ലേ. പാക്ക് അപ്പ്, കം ഓൺ. ഇന്ന് രാത്രിക്കുള്ളിൽ അവളെ കഥ കഴിഞ്ഞിരിക്കണം. പേടി തോന്നുന്നുണ്ടോ? പേടിയോ? എനിക്കോ? അതിന് വേറെ ആളോ? ഈ കല്ലൂക്കാടൻ വർക്കി ജീവിതത്തിലൊരുത്തിനെയും പേടിച്ചിട്ടില്ല. ചേട്ടാ, അവിടെ നല്ല ഉറക്കായിരിക്കും. കത്തിയിട്ട് കത്തിയിട്. അയ്യോ, കത്തിയെടുക്കാൻ മറന്നുപോയി. കത്തി ചൂസിട്ട് രണ്ട് കാലുകൾ. കാര്യം തുടർന്നു പറയണം. ഞങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടി ചെന്നതാ. കത്തി എടുക്കാൻ മറന്നുപോയി. പെട്ടെന്നൊരു കത്തി വന്ന് ഞങ്ങളുടെ മുന്നിൽ തറച്ചു. ചൂസിട്ട് രണ്ട് കാലുകളും. മണ്ണാങ്കട്ട ധൈര്യം പോയിട്ടാണ് ഉറങ്ങണ. കല്ലൂർ കട വളക്കിയാണ് പോലും. പേടിത്തോണ്ട ബല, ഞാൻ പറഞ്ഞ സത്യമാ. ബലട്ട സത്യാണ്. മിണ്ടി പോകരുത്, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇത്തിരി ചമ്മന്തി കൂടി ഒഴിച്ച മോളെ. മതി, 5 രൂപയാ തേങ്ങയ്ക്ക് വില. ഇക്കണക്കിന് തേങ്ങ അരച്ച് കൂട്ടാൻ എങ്ങനെ വെക്കും? തൊട്ട് കൂട്ടാനാ ചമ്മന്തി, അല്ല കോരി കുടിക്കാനല്ല. അത് കൊണ്ടുപോയാ മതി. ഒരു ദോശ ഇങ്ങോട്ട് മോളെ, അങ്ങോട്ട് തന്നെ. അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ? ഇനി 3-4 ദോശ ബാക്കിയുള്ളൂ. എന്റെ ചെറുക്കൻ എപ്പോഴാ കയറി വരുന്നോന്ന് അറിയാൻ മേല. നിന്റെ തന്ത ആധാരം എഴുത്തുകാരൻ കിട്ടിപ്പണികളുടെ വകയല്ല ഞാൻ തിന്നണത്. ഞാൻ സൃഷ്ടിച്ച് എന്റെ മോൻ സമ്പാദിച്ചതാ. അയ്യട എന്റെ മോൻ. ദേ എന്നെ കൊണ്ട് മറ്റേ ഭാഷ പറയിക്കരുത് കേട്ടാ. റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കുണ്ടല്ലോ പെൻഷൻ, നിങ്ങൾക്കതുണ്ടോ? ദേ ഒരു കാര്യം ഞാൻ പറയാം. ഭക്ഷണം കഴിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടിട്ട് കഴിഞ്ഞിട്ട് പോകും. വളരെ സന്തോഷം. അങ്ങനെ നിങ്ങൾ സന്തോഷിക്കില്ലേ? എന്റെ അമ്മ ഒന്ന് പതുക്കെ, ദേ ചേച്ചി ചേട്ടൻ വരുന്നു. അയ്യോ, അവരുണ്ടോ മോളെ? എന്തിനാ കരയുന്നത്? മോൾ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എങ്ങനെ ക്ഷീണിക്കായിരിക്കും? അതിന് വയറ് നിറച്ച് ലാക്ടോജൻ പോലും കൊടുക്കാൻ എനിക്ക് ശേഷിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം 3 പേരുടെ ചെലവ് കഴിയാൻ. കൊച്ചിനാണ് ഈ അസുഖം മാറിയിട്ട് സമയമില്ല. പ്രഭാരനെവിടെ? ഇന്നലെ കാലത്ത് വീട് വിട്ട് ഇറങ്ങിയതാ. പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല. പോലീസ് അല്ലേ, പല പരിപാടിയും കാണും. അളിയന് നല്ല വരുമാനമല്ലേ? എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ. നിനക്ക് തരാനുള്ളതൊക്കെ നീ നേരത്തെ കണക്ക് പറഞ്ഞ് മേടിച്ചില്ലേ? ഒരു കടയിട്ട് തന്നെ കാര്യമാണോ ഇത്ര പൊക്കി പിടിച്ചോണ്ട് വരുന്നത്? പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വയറ് തന്നെ നിങ്ങളെ മോക്കും കിട്ടിയിരിക്കുന്നത്. അതൊന്ന് 3 നേരം നിറയ്ക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. എന്തിനാ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നേ? ഇനി നീ ഈ പറഞ്ഞത് അവൻ കേട്ടാ, അവൻ നിന്റെ മക്കിട്ട് വരും. അവനോടല്ലേ, നിങ്ങളോടാ? അത് ശരി, എന്നോടാ? ദുഷ്ടനോട് പറഞ്ഞു വെച്ച് നിങ്ങൾ എന്റെ ജീവിതം തൊലച്ചു. ഭാരം ഇറക്കാൻ വേണ്ടി പൊന്നണിച്ച് ചെയ്ത പണിയാ. ഞാൻ ചെയ്ത പണിയാണോ? എവിടെ പോയി കിടന്നടാ ഇതുവരെ? അരി സാധനങ്ങളെ തീർന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നെ അയച്ചത്? ഇന്നലെ രാത്രി 12:30 വരെ നീ അരി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ വെറു പറയാൻ നോക്കിയിരുന്നു. രാത്രിയിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കള്ളന്റെ പിന്നാലെ പോയി. കഴിക്കാമല്ലോ ഉണ്ട്, എടുത്തു പോയി. വിശന്ന് പ്രാണം പോകുന്നു. വരൂ. അയ്യോ, എടിലീലേ, എന്താമേ ഇതിനെ തരുന്ന ദോശ എവിടെ? എനിക്കറിയില്ലമ്മേ. അത് ഞാൻ എടുത്തു തിന്നു. എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ വയറ് എന്തുകൊണ്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എന്റെ ചെറുക്കനെ ഞാൻ ഇനി എന്തു കൊടുക്കും? സാരമില്ലമ്മേ, എന്റെ വിശപ്പ് പോയി. പ്രഭാര, മോളുടെ അരയിലെ കർപ്പുരട് കാണുമ്പോ ആളുകൾ അവളോട് ചോദിക്കുക, അമ്മാവും പൊന്നരഞ്ഞാണം മേടിച്ചെന്നില്ലേ മക്കളേന്ന്. പൊന്നരഞ്ഞാണം? ഈ വീട്ടിൽ 3 നേരം തീ പുകയുന്നത് കാണാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. സൗദാമനി പറഞ്ഞത് നേരാ. ആദ്യത്തെ കൊച്ചിന് അമ്മാവനെ അരിഞ്ഞാനം തീർത്തു കൊടുക്കേണ്ടത്. അതാ നമ്മുടെ കുടുംബത്തെ പതിവ്. എന്നിട്ട് നിന്റെ ആങ്ങളെ ഇവന് അരിഞ്ഞാനം തീർത്തു കൊടുത്തോ? നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? പെൺമക്കളുടെ കല്യാണം നടത്തണം, അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാനും അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ പറഞ്ഞത്. എനിക്ക് വയസ്സ് 10-32 ആയി. എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കും മോനെ. നീ കല്യാണം കഴിച്ച് വേറെ താമസിക്ക്, ഞാൻ നിന്റെ കൂടെ വരാം. ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള പുറുതി എനിക്ക് മതിയായി, എനിക്ക് ജീവിതം തന്നെ മതിയായി. എടാ മോനെ, നിന്റെ കല്യാണകാര്യം ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ല. നീയും കൂടെ കല്യാണം കഴിച്ച് പ്രാരാബ്ധക്കാരനായ പിന്നെ എങ്ങനെ ഇവിളെ ഒരുത്തിന്റെ കൂടെ പറഞ്ഞുവിടും? ഭർത്താവ് ചൊവ്വല്ലെന്ന് കണ്ട ഭാര്യ പ്രസവിക്കേണ്ടെന്ന് വെക്കണം. മഹാഭാവി, എന്റെ ചെറുക്കനെ വെറുമയരോട് ഇറക്കി വിട്ടിട്ട് ഈ ഏമ്പക്കം വിടുന്ന കണ്ടില്ലേ? അയ്യടാ, ചുമ്മാതിരിക്കുന്ന നല്ല ചേട്ടാ. എന്റെ ജനമേ, നീ കുടുംബം കുളിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ തോന്നും. സാരി മുഴുവൻ നനയട്ടെ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. വെറുതെ ഇരിക്കുന്നു. അച്ഛാ, പോലീസ് അമ്മാവ വന്നു. ആ അതാ വരുന്നു.
നിന്റെ അച്ഛൻ എന്ന് കടയിൽ പോയില്ലേ? ഇന്ന് ശനിയാഴ്ച അല്ലേ, അച്ഛൻ തേച്ച് കുളിക്കുന്ന ദിവസാ, 10 മണിക്കല്ലേ കട തുറക്കൂ. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. നിങ്ങൾ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു? ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. എന്താ രാവിലെ തന്നെ ഒരുമിച്ചുള്ള കുളിയായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തേലും കഴിക്കാൻ വേണം. നല്ല പുട്ടും പയറും ഉണ്ട്, ജനമേ എടുത്തു വെക്ക്. അല്ല, നീ വീട്ടിൽ നല്ല വരുന്നേ? അത് വീടാണോ? എനിക്ക് മടുത്തു നനഞ്ഞ. കടം വാങ്ങി ഞാൻ മുടിഞ്ഞു. ശമ്പളം വാങ്ങുന്ന ദിവസം സ്റ്റേഷനിലുള്ള ഒരൊറ്റ പോലീസുകാരൻ എന്റെ മുഖത്ത് നോക്കത്തില്ല. ഞാൻ പിന്നെയും പിന്നെയും കടം ചോദിക്കുന്ന അവരുടെ പേടി. സാരമില്ലടാ, എല്ലാം ശരിയാവും. നമ്മൾ ഇതുപോലെ ഒന്ന് കൂടിയിട്ട് എത്ര നാളായിടൂ. താൻ എന്നാ മടങ്ങിയ? അടുത്തു തന്നെ, പക്ഷെ അതിനു മുമ്പ് ചില പരിപാടികളൊക്കെ ഉണ്ട്. എന്ത് പരിപാടിയാടോ? ഗൾഫിലെ ഈ കലാപരിപാടികളൊക്കെ ഒരു ബിസിനസ്സായി മാറിയിരിക്കുക. സിനിമാ താരങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു മടുത്തു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമാ താരങ്ങളില്ലാത്ത നല്ല നാടൻ കലാരൂപങ്ങളെ വെച്ചുള്ള ഒരു വെറൈറ്റി പ്രോഗ്രാം. 4 കാശുണ്ടാക്കാൻ പറ്റിയ സമയമാ. ഇവിടെ തനിക്ക് നല്ല പിടിപാടല്ലേ, താൻ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. ഈ നാടൻ പരിപാടികൾക്കൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞാ സുശീല. ഏ സഹായിച്ചോ? അന്ന് ഞാൻ സഹായിച്ചു സുശീല. ഇവിടെ ഈശ്വര, പുള്ളിക്കാരന് പുതിയൊരു പ്രോഗ്രാം കൊടുക്കാന്ന് പറഞ്ഞല്ലോ. വാടോ വാടോ. ഹലോ, ഇതെന്റെ സുഹൃത്ത് അവറാച്ചൻ. ഞാൻ സുശീലൻ. ലീവിന് വന്നതാ? എന്നിട്ട് ലീവ് കൊടുത്തില്ലേ സാർ. ഹലോ, ജോലി സ്ഥലത്തുനിന്ന് ലീവിന് വന്നതാ. ഇദ്ദേഹത്തിന് നല്ലൊരു പ്രോഗ്രാം വേണം. അതിനെന്താ കൊടുക്കാലോ, പറ്റിയ ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല പ്രോഗ്രാം ആയിരിക്കണം. രാവിലെ ഒന്നും പറയാറില്ല സാറേ. വേണാട് പോയി കാണോ, സാറിന് പറ്റൊരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മസ്കറ്റ് കൊണ്ടുവരാനുള്ളതാ. എന്റെ പൊന്നു സാറേ, അത് ഭയങ്കര റിസ്ക്കാ. ഇപ്പോഴത്തെ SI ആരാണെന്ന് അറിയാമോ? എന്റെ ആർട്ടിസ്റ്റ് ഞാൻ മസ്കറ്റ് തോട്ടിലേക്ക് വിട്ടേന പ്രശ്നമില്ല. അവിടെ ഇപ്പൊ ഭയങ്കര റെയ്ഡാ. എടോ, ഇതാ മസ്കറ്റല്ല, ഗൾഫ്, ഗൾഫിലേക്ക് കൊണ്ടുപോവാൻ. അത് ശരി, അപ്പൊ ഇത് മറച്ചു വെക്കാനുള്ള പരിപാടിയാണല്ലേ. ഓ, ഇത് സ്റ്റേജ് ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാം. അയ്യേ, ടിക്കറ്റ് ഒക്കെ വെച്ച് സ്റ്റേജ് നടത്താന്ന് പറഞ്ഞു മറവേണ്ട. ഇതെന്റെ ഹോളിവുഡ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല നാടൻ പ്രോഗ്രാമാ. സംഗതി നാടനുണ്ട് പോരനുണ്ട്, സാർ നോക്കിയത്. ഇവൻ പറയുന്ന പ്രോഗ്രാം, അയ്യേ. എടോ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം കുച്ചുപ്പൊടി, ഭരതനാട്യം എന്നതൊക്കെയാ. അത് ശരി, എന്നത് ആദ്യം അങ്ങനെ പറയണ്ടേ. അതിനു പറ്റിയ ആർട്ടിസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഈ സാറ് പോകുന്നതിന് മുമ്പ് ഞാൻ ആർട്ടിസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കും. പോരെ, ചേഞ്ച് ഉണ്ടാവും. 100 രൂപക്ക് നോക്കട്ടെ. ധൃതിയുണ്ടേ. 50 ഉണ്ട്. ആ 50 എങ്കിൽ 50. അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. ചെലവുണ്ടേ, ശീലമില്ലാത്തൊരു ജോലിയാ ചെയ്യാൻ പോണത്, അതും സാറിന് വേണ്ടി. യമുനത്തമ്പുരാട്ടിയും ബാലേട്ടനും പ്രേമത്തിലാണെന്നുള്ള കാര്യം കൊട്ടാരത്തിലുള്ളവരെ വിശ്വസിപ്പിക്കണം. എന്നാല് യമുനയെ കൊല്ലാൻ നമ്മളെ ഏൽപ്പിച്ചവരെ നമുക്ക് പൂട്ടാൻ പറ്റൂ. എന്നാലും ഇല്ല. ഉണ്ണിക്കുട്ടൻ തിരുമേനി യമുന തമ്പുരാട്ടിയും കല്യാണം കഴിക്കാൻ പോയപ്പോഴല്ലേ ഉണ്ണിക്കുട്ടൻ തിരുമേനി കൊല്ലപ്പെട്ടത്. അതുപോലെ ബാലേട്ടൻ യമുന തമ്പുരാട്ടിയെ കല്യാണം കഴിക്കാൻ പോണെന്ന് നമ്മൾ വിശ്വസിപ്പിക്കണം. സ്വത്തുക്കൾ മോഹിച്ചാണ് അവൻ യമുനയെ കൊല്ലാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ നമ്മളുടെ മുമ്പിൽ വന്ന് പെടും. എന്നാലും ഇത്രയ്ക്ക് വേണ്ട. വേണം ബാലേട്ട, നമ്മൾ ഈ കൊട്ടാരത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം അല്ലേ. നാളെ മുതൽ ഉണ്ടായിരിക്കും ബാലേട്ട. സംഭാഷണം മറക്കണ്ട, വരണ്ട് കേറി പിടിച്ചോളണം. നീ എന്താ എന്റേത് മാത്രാ? നിനക്ക് എന്നോട് ഇത്രക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. നീ എന്റെ സ്വന്തം അനിയനാണ്. മാന പിടിക്കാൻ പറഞ്ഞിട്ട് ആന എന്നെ കയറി പിടിക്കണേ. കുരുത്തം കേട്ടത് പശു. അയ്യോ, എന്റെ പൊന്നു സരസ് പൂരം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്ത് പറഞ്ഞാലും പൂരം പൂരം. വരണുണ്ട്, ഇത് മിസ്സാക്കരുത്, പിടിച്ചോളാം. മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളണം. ഇന്നലെ പറഞ്ഞില്ലേ കാണിക്കണല്ലോ, ബാലേട്ടൻ തമ്പുരാട്ടി തമ്മിൽ പ്രേമത്തില്ല. ഇന്ത്യ തനിക്ക് പിടിച്ചില്ലേ, വേണ്ടി വന്നവര് പരസ്പരം കല്യാണിക്കും ചെയ്യും. ആ അങ്ങനെ ഈ സ്വത്തുക്കൾ ബാലേട്ടനും തമ്പുരാട്ടനും പേർക്കുള്ളതാവും. പരമേശ്വര, തന്നെ കൊണ്ട് ഞാൻ മുഴുവൻ തീറ്റിക്കല്ലടോ. അയ്യോ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, പീഡിപ്പിക്കൂ. കലക്കി ബാലേട്ട, കലക്കി. പക്ഷെ ഉമ്മ വെക്കണേൽ ഇത്രയും ആക്രാന്തം പാടില്ലായിരുന്നു. ഒരു ഇംഗ്ലീഷ് പടത്തിലെ പോലെ. യമുനയെ കൊല്ലാൻ പോകുന്നവൻ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്.
അവനെ ഇപ്പൊ ഞാൻ കൈയോടെ പിടിച്ചു തരാം. എന്റെ ടെക്നിക് കണ്ടോ. എന്താണോ ഒരു സ്വകാര്യം പറച്ചില്ലേ, എന്തോ പറയാനുണ്ടോന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊളിക്കണോ. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ കഥയിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോറി, കഥയിലെ കൊട്ടാരത്തിൽ സുന്ദരിയായ ഒരു തമ്പുരാട്ടിയുണ്ട്. ആ തമ്പുരാട്ടിയെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു. അയാൾ വേറെ ഏതോ ഒരാളെ തമ്പുരാട്ടിയെ കൊല്ലാൻ ഏൽപ്പിക്കുന്നു. അത് ഏൽപ്പിച്ച ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് വെച്ചാൽ കൈവക്കൂ. അപ്പൊക്കോ സംവിധായനെ വരൂ, നമുക്കല്പം സംസാരിക്കാം. ജസ്റ്റ് വേണ, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചോണ്ട് വരാം. ഈ പോക്കിന്റെ പേരെന്താണെന്നറിയാമോ? ഒരു പോക്ക്. വരൂ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ബ്യൂട്ടിഫുൾ ആംഗിൾ. ഡയറക്ടർ സാറേ, എന്താ അറിയേണ്ടത്? അത് നിങ്ങളല്ലേ? ഏത്? ആ കൊല ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്നത്. ഓ, അത് അത് വർക്കി സാർ നേരിട്ട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ നല്ല കിളി കിളി പോലെ പറഞ്ഞു തരത്തില്ലായിരുന്നോ? പറഞ്ഞു തരാ. തുപ്പിയും കൂളിംഗ് ഗ്ലാസും. ഇടാ, ഇവരല്ലേട്ടാ വളരെ ഡീസന്റ് ആണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, ഡീസന്റ് ആൾക്കാരാണ്. എന്താ ഇടീസ് ഇടീസ് ഇടീസ്? എന്താ ഒരു ശബ്ദം? ശബ്ദോ ഞാൻ കേട്ടില്ലല്ലോ. അകത്ത്? അകത്താ? എപ്പോ? എവിടെ? ആരുടെ? എടാ, നമ്മൾ ഇനി അവരെ ഒരിക്കലും സംശയിക്കരുത്. അത്രക്ക് ഡീസന്റ് ആണ്. അത്രക്ക് നന്നായിട്ട് കിട്ടിയെന്ന് തോന്നി. ചിരിക്കടാ പന്നി. ഈ കൊട്ടാരത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണു വേണം. സംശയാസ്പദമായി ആരെ കണ്ടാലും ചോദ്യം ചെയ്തിരിക്കണം. ഇവരൊഴികെ. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്റെ മനസ്സിലായി. ആര് തല്ലിയാലും നിന്ന് കൊള്ളണമെന്ന്. നിന്റെ നാടല്ലേ ചോദിച്ചത്? ഗ്ലാസ്സിൽ എന്താന്ന്? അത് തന്നെയാ പറഞ്ഞത്, പാലാന്ന്. മനസ്സിലായില്ലേ? ഇല്ല. ദിവസം രാവിലെ ഒരാൾ വന്ന് പശുവിനടിയിൽ പാത്രം വെച്ച് വെള്ളത്തിൽ എടുത്തിട്ടിങ്ങനെ ദിഷിൻ 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 ആ പാത്രങ്ങൾ പിടിച്ച്, ഇതിന് പറയും മിൽക്ക്. ഓ, പാല. പാലല്ല, കോതമംഗലം. ആർക്കാടി ഇത്? യമന തമ്പുരാട്ടിക്ക. ഓഹോ, യമന തമ്പുരാട്ടിക്കാണല്ലേ. ഞാനാടി സത്യ, ഇത് പകുതി കുടിച്ചിട്ട് ബാക്കി അങ്ങോട്ട്. വർക്കിച്ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്താടാ യമന തമ്പുരാട്ടിക്ക് കുടിക്കാൻ കൊണ്ടാണ് പാലിന്നല്ല പകുതി എന്നോട് കുടിച്ചോളാൻ പറഞ്ഞത്? ഇവൻ എന്തൊരു മണ്ടന. ഇവിടെ പാലിന് വിഷമുണ്ടെന്ന് അറിയാൻ നിന്നെ കൂടെ കുടിപ്പിച്ചല്ലേ. വിഷയില്ല. ഇവന്റെ കാറ്റ് പോയെന്നാ തോന്നണത്. വർക്കിച്ചേട്ടന് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്തെങ്കിലും വേറെയും പല ടെക്നിക്കുകളുണ്ട്, വേണേ കാണിച്ചു തരാം. വരൂ, വേണ്ട, ഇവർ അല്പം ഡീസന്റ്. നമുക്ക് അതിലേ പോവാം, അതാ സേഫ്. സംവിധായകനെ എനിക്ക് രഹസ്യമായിട്ടൊന്ന് കാണണം. പഠിക്കട്ടാ, കുറെ ദിവസമായി അവൻ രഹസ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് കുറെ കൂടി. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിക്കടേ, കുറെ ദിവസമായില്ല നീ എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര വലിയ രഹസ്യം? എന്താ ഇത്ര വലിയ രഹസ്യം? സമയാവട്ടെ, അപ്പൊ പറയാം. അത് പറ്റില്ല, ഇപ്പൊ പറയണം. പിന്നെ പറയാം. അങ്ങനെ പറയുന്നേ, അവന് രഹസ്യം പറയാനുണ്ട്. എന്താ പറ? അതിപ്പോ എങ്ങനെ പറയാ? അതെ, ഷൂട്ടിങ്ങിന് അഭിനയിക്കാൻ നടികൾ വരുമ്പോ എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റില്ല എന്ന് പറയുന്നത് എന്റെ ഒരു ആഗ്രഹമാണ്. അഡ്വാൻസ് 500 രൂപ. എന്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. നമ്മുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഒന്ന് പരിചയപ്പെടുത്തി തന്നാ മാത്രം മതി. വർക്കി മാമ, വർക്കി മാമേ. ഒരു തട്ടുന്നു പാട്ടയ്ക്ക് മൂടുണ്ടോ? പുതിയ പാട്ട കയ്യിലെങ്ങും തട്ടലെണ്ണ മുരിങ്ങ സെപ്പിക്കാവും. അണ്ണാ, പഞ്ചാര അര, റവ മുട്ടാല്, മല്ലി വേണ്ട, ഉള്ളി മതി. ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട? എന്തിനാണ് ഇത് കളഞ്ഞത്? ചുണ്ട് പൊള്ളുന്നവരെ വലിക്കുന്നവനാ. സാമ്പത്തികം ഒരുപാടായോ? പോലീസ് പോലീസ് ഇടവാടാ. നീയല്ലടാ നീലി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്. പറ അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി. അതുകൊണ്ടാ കേറാൻ. വീട്ടുകാരനെ
ഓ അപ്പൊ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് നീ ബി കേറണ്ടേ കേട്ടോ എന്നെ അവരുടെ കണ്ണി പെടാഞ്ഞ ഭാഗ്യം. പിന്നെ മണികണ്ഠൻ എവിടെയാ പോലും? നമ്മൾ ചെന്ന അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ അങ്ങനെ കള്ളന്മാരെ മൊത്തം ഇവിടെ പൂട്ടി കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ ഇപ്പഴാ ഓർത്തത്, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എണീറ്റ് നീ കുളിച്ച് ഓ നമഹ ഓ നമഹ എന്ന് പറയാറില്ല? നഗ്മ അല്ല നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വലുത്, മനഃശുദ്ധി അല്ലേ, അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നേ? ഏതെങ്കിലും പോലീസ് കേൾക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്, അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്, സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസമായണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടികിട്ടിയ ഒന്നും വരികയല്ലേ, നടന്നാ മതിയായിരുന്നു. പ്രേമലവിശ്വാസന്റെ കൂട്ടുകാരനല്ലേ, ആശാന രണ്ട് ശിഷ്യന്മാരെ ഇവിടുത്തെ സി ഐ വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്കുക. ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ സി ഐ ഒരു ചൂടത്തിയാടൂ, എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല, വേറെ കേസുണ്ടല്ലോ. അല്ല അത് ഞാൻ പറയുന്നേ, അത് ഇയാളൊക്കെ എന്തിനു നടക്കുന്ന, ഇയാൾക്ക് പേടിയായിരിക്കും, വേറെ വല്ലവനും ഉണ്ടോ നോക്കട്ടെ. ഞാനാണോ സാറേ? നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമി. പ്രത്യേകിച്ച് ഇങ്ങോട്ട് സ്വാമി വന്ന് ഇനി ഇയാളെ കൂടെ പിടിച്ച് ഇതിനകത്ത് ഇടൂ. ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, അവരെ വിട്ടയക്കണം. സ്വാമിയുടെ ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റിലീസ് ദം. ഇനി അങ്ങനെ ഇതിനകത്ത് കയറ്റുമായിരിക്കും. അയ്യപ്പേട്ട ചായ പല്ല് കഴിച്ചിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിന് കഞ്ഞിയ. ഓ കഞ്ഞി രാവിലെ ഉടനെ അടിച്ച, അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാരെ എന്തിനു ബുദ്ധിമുട്ട് വരുത്തില്ല. മനുഷ്യനെവിടെ? അവൻ ദേ വരാൻ തരുന്ന പത്രം വായിക്കുന്നുണ്ട്. കൂടാ ഒരു മണിക്കൂർ. ഞാൻ ആലോചിച്ചിട്ട് ആലുവയിൽ പോയിട്ട് ആലുവയ്ക്ക് പോയിട്ടല്ല, ആലോചിച്ചിട്ട് ഈ ലേഡീസിനെ പങ്കെടുപ്പിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോ ഈ തിരുവാതിര കളിയോ കൈകൊട്ടി കളിയോ കുച്ചിപ്പുടിയോ ഒക്കെ ആവാം. പിന്നെന്താ ആവാലോ? ആവാം. എന്റെ ബെന്നി നാട്ടിലെ പോലെ പരിപാടി പറഞ്ഞ അവിടെ ഓടി രക്ഷപ്പെടാൻ പറ്റൊന്നുമില്ല. അതെന്ത്? നമ്മുടെ പാസ്പോർട്ടും വിസയൊക്കെ സ്പോൺസർമാരെ കയ്യിലായിരിക്കും അല്ലേ? അവിടെ ഓടുന്നതിന് പാസ്പോർട്ടും വിസയൊക്കെ ഓടൂ. ഓരോരോ നിയമങ്ങളെ. നിങ്ങൾ ചുമ്മാ അതൊന്നും പറഞ്ഞ സമയം കളയല്ലേ. അച്ചായം പ്രത്യേകം പറഞ്ഞതാ പ്രോഗ്രാം കളർഫുൾ ആയിരിക്കണമെന്ന്. എന്നെ വെറുതെ നാറ്റിക്കല്ലേ സുരേന്ദ്ര. നീ സുശീലിനെ നാറ്റിക്കരുത് കേട്ടോ. ഞാനായിട്ട് നാറ്റിക്കൂല, നീ നാറ്റിക്കരുത്. ആരും സുശീലിനെ നാറ്റിക്കരുത്, പിന്നെ നീ നാറ്റിക്കരുത്, മധു നീ നാറ്റിക്കരുത്. ആരും നാറ്റിക്കൂല, നാറ്റിക്കൂല കേട്ടോ. ആ പിന്നെ പെണ്ണുങ്ങളെ സംഘടിപ്പിക്കുന്ന കാര്യം അത് ഞാനേറ്റു. അത് പിന്നെ പ്രത്യേകം പറയണോ? ആ ഒരു കാര്യം മാത്രമല്ലേ സുശീലിനെ കൊണ്ട് കഴിയൂ. അതെ, നമുക്ക് വെറുതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. എന്തിന്റെ? പ്രോഗ്രാമിന്റെ. ഞാൻ കഥാപ്രസംഗവും പാട്ടും മറ്റുള്ള സംഭവം കേട്ട് തട്ടിമുട്ടി ഒരു മൂന്ന് മൂന്നര മണിക്കൂർ പിടിച്ചേക്കാം. പ്രോഗ്രാം മൊത്തം എത്ര മണിക്കൂറുണ്ട്? മൂന്ന് മണിക്കൂർ. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് അവിടെ വരുന്നത്? എന്തൊക്കെയായാലും എനിക്ക് ഒരു മൂന്ന് മണിക്കൂർ വേണം, അതുകൊണ്ട് കാശിന്റെ മൂന്നിലൊന്നും എനിക്ക് വേണ്ട, പകുതി മതി. എപ്പോഴും നിനക്ക് പകുതിയല്ലേ കിട്ടാറുള്ളൂ സുരേന്ദ്ര. ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. അതുപോട്ടെ, നീ എന്ത് പേരിലാ വരാൻ പോകുന്നത്? ബെന്നി കുര്യൻ എന്ന പേരിൽ വരും. എന്ത് സ്വന്തം പേര് വന്ന കുഴപ്പമുണ്ടോ? അതല്ല, നീ എന്ത് വകുപ്പിൽ വരും? വകുപ്പ്? എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പോട്ടെ, എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? അത് നിനക്കറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയും? വേണ്ട വേണ്ട, അച്ഛന്റെ കാര്യത്തിൽ മാത്രം തമാശ വേണ്ട. ഇല്ലാത്ത കാര്യം പറഞ്ഞു വരുന്ന പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്തോ അച്ഛനില്ല, വേണ്ടാത്ത കാര്യം പറഞ്ഞു. നിർത്ത്. പച്ചോളി വർഗീസ് ചേക്കവർ എന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞു വരുമ്പോ എന്റെ ഒരു അങ്കിളായിട്ട് വരും അദ്ദേഹം. കളരിപ്പയറ്റിന്റെ ആചാര്യന്മാരാണ് ഞങ്ങൾ.
ഗൾഫിൽ കളരി വെച്ച് ഞാനൊരു കളി കളിക്കും. എന്നാൽ ആ കളി ഇവിടെ കാണിക്കടാ. ഗൾഫിൽ കാണാൻ പോണ പൂരം കേരളത്തിൽ കാണിക്കാൻ മനസ്സിലടാ. അപ്പൊ പരിപാടി കഴിയുമ്പോ തല്ലുള്ളിങ്ങനെ ബഹളം വെക്കാതെ പരിപാടിയെ കുറിച്ച് ആലോചിക്കാൻ നോക്ക്. ആലോചിച്ച് അത് പോട്ടെ. നീ പറ്റുക കാരണം അറിയോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. അപ്പൊ ഈ പാട്ടുകാരുടെയും ഡാൻസുകാരുടെയും കാര്യം എങ്ങനെ? എന്റെ അറിവിൽ ഒരു സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു സിസ്റ്റേഴ്സോ? ഒരു സിസ്റ്റേഴ്സ് നിന്ന് രണ്ടുപേര്. അവരൊരു ഗ്യാങ് എന്ന് വെച്ചാൽ അവരൊരമ്മ പറ്റതല്ലെങ്കിലും രണ്ടച്ഛന്റെ മക്കളാ. ഒരമ്മ പരാതി രണ്ടാം നമുക്ക് ആദ്യം ഉറപ്പിക്കാം. എന്തൊക്കെ ആയാലും ഗൾഫിൽ എന്റെ ഐറ്റം ആയിരിക്കും ഹൈലൈറ്റ്. മധു, ഞാൻ ഈ പറയണത് എന്നും പറയണ പോലല്ല. കാര്യങ്ങൾ വളരെ സീരിയസ് ആ. ഓഹോ, ഡാഡി അടുത്ത അവധിക്ക് വരുമ്പോ എന്തായാലും എന്റെ കല്യാണം നടത്തിട്ടേ പോകൂ. നടത്താലോ? ഞാൻ എപ്പോ വേണേലും കല്യാണത്തിന് റെഡിയാണെന്ന് ഡാഡിയോട് പറഞ്ഞോളൂ. എനിക്കിതൊന്നും അത്ര തമാശയായിട്ട് തോന്നില്ല. എന്റെ ശുഭെ, ഞാൻ സത്യം, ഗൾഫ് പ്രോഗ്രാം കഴിഞ്ഞു വന്നാൽ നമ്മുടെ കല്യാണം, അത് കഴിഞ്ഞ ഹണിമൂൺ, അതെവിടെ വേണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്കാണ്. അത് കഴിഞ്ഞ എന്താ? നിന്റെ അങ്കിളുടെ കാറിലാ വരുന്നത്. എന്താ മോ ഗൾഫ് പ്രോഗ്രാമൊക്കെ? നീ എന്താ മോളെ ഇവിടെ? അത് അങ്കിൾ, ഞാൻ പ്ലാൻ കളക്ഷൻ വന്ന ഈ ഈ കുളവാഴയുടെ അതേ ജനസിൽപ്പെട്ട ഒരുതരം നീർപ്പോത് എന്ന് പറയുന്ന ചെടി, അത് വളരെ റേറാ ഈ ഭാഗത്തുണ്ടാവുന്ന. ഫ്രണ്ട്സ് പറഞ്ഞു അത് നോക്കായിരുന്നു. നിനക്ക് വേണ്ടത് കിട്ടിയോ? ഇല്ല, നോക്കി കിട്ടിയില്ല. സാർ, സമയത്ര എന്ത് കോളായത്? നാറിട്ട് വയ്യല്ലോ, നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കണം സാർ. ഇതെന്തൊരു ജന്തു! ഒരു മരണത്തിന് രക്ഷപ്പെട്ടു. അയ്യോ, ദേ അടുത്ത മരണം. ഇയാൾക്ക് വെട്ടപ്പോട്ട് വരുന്നു, മനസ്സിലാവില്ലേ ഈശ്വര? നീ അല്ലേ അവൻ? ഒരു പൂ പറിക്കാൻ ചാടിയതാ, അതിൽ മനുഷ്യൻ മേടിച്ചാണ് പൂ പറിക്കുന്നത്. ചേട്ടനോട് പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലോ?